നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ദി ഫ്യൂച്ചർ. മൂവാറ്റുപുഴയിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4 നിർമ്മല കോളേജ് ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ തൊടുപുഴ ഏഴുമുട്ടം സ്വദേശി മനാപ്പുറത്ത് വിജയകുമാരിയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴയിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4 മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ നിർമ്മല കോളേജ് ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ തൊടുപുഴ ഏഴുമുട്ടം സ്വദേശി മനാപ്പുറത്ത് വിജയകുമാരിയാണ് മരിച്ചത്. മൂവാറ്റുപുഴ ഭാഗത്തുനിന്നും തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വന്ന കാറിലും റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വാഗമണ്ണിലേക്ക് പോവുകയായിരുന്ന സുഹൃത്തുക്കളായ 6 സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം എതിർദിശയിൽ വന്ന തൊടുപുഴ ഏഴുമുട്ടം സ്വദേശികളായ 4 കുടുംബം സഞ്ചരിച്ച കാറിലും കരുനാഗപ്പള്ളി സ്വദേശികളായ ദമ്പതികളും ഇവരുടെ 6 പ്രായമുള്ള കുഞ്ഞും സഞ്ചരിച്ചിരുന്ന കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ ഏഴുമുട്ടം സ്വദേശികളായ വിജയകുമാരി, ഇവരുടെ മകൻ അനീഷ് കെ, ഭാര്യ ലക്ഷ്മിപ്രിയ, ഇവരുടെ മകൻ ദീക്ഷിത എന്നിവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും വിജയകുമാരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽപ്പെട്ട മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്ന സുഹൃത്തുക്കളായ 6 സംഘത്തിലെ രഞ്ജിത്ത്, രാഹുൽ, അനന്തു, രതീഷ്, ജിതിൻ എന്നിവരെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന ദമ്പതികളും ഇവരുടെ കുട്ടിയും അപകടത്തിൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും ചേർന്ന് റോഡിൽ നിന്ന് വാഹനങ്ങൾ നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു വാഹനം പൂർണ്ണമായും മറ്റു 2 വാഹനങ്ങൾ ഭാഗികമായും തകർന്നു. അപകടത്തിൽ മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് പോയ കാർ ഓടിച്ചിരുന്ന യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യജീവന് അപകടകരമാം വിധം വാഹനം ഓടിച്ചെന്നാണ് FIR പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.